യേശുമിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ഈ യാത്രയിൽ നമ്മൾ ഈ ദുഃഖവെള്ളിയിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവളോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒന്നു മാത്രമാണ്: പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിലെ അപസ്മാര രോഗത്തെ നീ മാറ്റിത്തരണം. എന്താണ് അപസ്മാര രോഗം? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. ഒരു മകനെയും കൊണ്ട് ഒരപ്പൻ ഈശോയുടെ അടുത്തേക്ക് വരാണ്. ഈശോയോട് പറയാണ്, ഈശോയെ, എൻ്റെ മകന് അപസ്മാര രോഗമാണ്. പിന്നെ അവനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. എന്താണ് അപസ്മാര രോഗം എന്നതിന്? എൻ്റെ മകനെ ഒരാത്മാവ് തീയിലും വെള്ളത്തിലും വീഴിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് തീ, എന്താണ് വെള്ളം? ധ്യാന വിഷയമാക്കാം. തീ എന്ന് പറയുന്നത് ജീവിതത്തിലെ സങ്കടങ്ങളുടെ വലിയ പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ്. വെള്ളമെന്ന് പറയുന്നത് കുളിർമ നൽകുന്ന ചില സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ്. ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾക്കിടയിൽ അതിൻ്റെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിനകത്ത് വല്ലാതെ വെപ്രാളപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുതരം ഒരു വ്യക്തിത്വം ഇവനിൽ രൂപപ്പെടുന്നുണ്ട് എന്ന് അപ്പൻ സങ്കടപ്പെടുകയാണ്. ഈ അപസ്മാര രോഗിയോട് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും എക്സ്ട്രീമിറ്റീസിൽ നമ്മൾ പതറിപ്പോണുണ്ടോ? പതറിപ്പോണുണ്ടെങ്കിൽ ഈ കുരിശിൻ്റെ വഴിയിലെ പരിശുദ്ധ അമ്മയെ നന്നായിട്ടൊന്ന് ധ്യാനിച്ചാൽ മതി. സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യത്തിൽ നമ്മൾ കാണുന്നൊരു രംഗമുണ്ട്. ഉണ്ണിയെയും കൈ പിടിച്ചുകൊണ്ട് 40-ാം ദിവസം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന പരിശുദ്ധ കന്യകാമറിയം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാവാൻ കഴിയുക, അതും ആദ്യത്തെ പുത്രന് ജന്മം നൽകാൻ കഴിയുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഒരു നിർവൃതി, അത് വളരെ വലുതാണ്. അതും ഒരു മകനെ മാത്രമല്ല, ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകാൻ കഴിയുമ്പോൾ ആ സന്തോഷം നമുക്ക് പോലും പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ്. അത്രയേറെ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. വചനം പറയുന്നു, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വന്നു. ഇതുപോലൊരു രംഗം കുരിശിൻ്റെ കീഴെ ഈശോയുടെ ചലനമറ്റ ശരീരം തൻ്റെ മടിയിൽ ചേർത്ത് പിടിച്ചിട്ട് അവളിങ്ങനെ കരയുന്നൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ. പക്ഷേ പതറിപ്പോണില്ല, നിരാശപ്പെടുന്നില്ല. തൻ്റെ മകൻ, ഒരമ്മ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മകൻ മരിച്ച് അവൻ്റെ ശരീരം തൻ്റെ കരങ്ങളിൽ എടുക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട ഒരു നിമിഷത്തിലൂടെ ആ പരിശുദ്ധ അമ്മ കടന്നു പോണേ. ആ നിമിഷത്തിൽ പോലും ദൈവത്തെ തള്ളിപ്പറയാതെ ആ മകനെ ചേർത്ത് പിടിക്കാനും ഇതിനുശേഷം ഇവനെ സംസ്കരിച്ചതിന് ശേഷം പിറ്റേന്ന് പ്രഭാതത്തിൽ അവൻ്റെ കുടീരത്തിലേക്ക് വരാനും ഒക്കെ ഈ അമ്മ കാണിക്കുന്നൊരു വീരോചിതമായൊരു ധൈര്യമുണ്ടല്ലോ, ഒരു സ്നേഹമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇതിനുശേഷം തൻ്റെ ശിഷ്യന്മാരെ, ഈശോയുടെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ച് പരിശുദ്ധാത്മാവിന് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരുക്കുന്നൊരമ്മയില്ലേ? അവരുടെ ജീവിതത്തിലെ ഈയൊരു ഇത്രയേറെ വേദനയുടെ, കഠോരമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവൾ നിരാശപ്പെടണില്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നും ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും വലിയ ബോധ്യത്തോടുകൂടെ അവൾ മുന്നോട്ട് പോവുക, പതറിപ്പോവാതെ. ജീവിതത്തിൻ്റെ രണ്ട് സിറ്റുവേഷനിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നു പോകണം. ഒന്ന് സന്തോഷത്തിൻ്റെ ആധിക്യം, രണ്ട് ദുഃഖത്തിൻ്റെ കഠോരതയിലൂടെ കടന്നു പോകുന്നു. ഈ രണ്ട് സിറ്റുവേഷനിലും ഈ അമ്മ പുലർത്തിയ ഒരു നിലപാട് അതെത്ര സുന്ദരമായിരുന്നു! ഒരു തരം ദൈവസ്നേഹത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ശാന്തമായി ജീവിച്ചൊരമ്മ. നമ്മുടെ ജീവിതത്തിൽ ഈ അപസ്മാര രോഗമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ അമ്മയോടാണ്: അമ്മേ, എൻ്റെ ജീവിതത്തിലെ ഇത്തരത്തിലെ അപസ്മാര രോഗത്തെ മാറ്റിത്തരണമെന്ന്. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും കൂടി വള്ളത്തിലിങ്ങനെ യാത്ര ചെയ്യാണ്. യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഭർത്താവ് തൻ്റെ കീശയിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് ഈ ഭാര്യയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ നീട്ടാണ്. കഴുത്തിലേക്ക് കത്തി വരുമ്പോൾ ഇവള് കുടുകുടാ ചിരിക്കാൻ തുടങ്ങുകയാണ്. ഭർത്താവിന് ഭയങ്കര വലിയ ആശ്ചര്യം തോന്നി. എന്തുകൊണ്ടാണ് നീ ഇത്രയേറെ ചിരിക്കണത്? അവൾ പറഞ്ഞു, കത്തിയുടെ മൂർച്ചയെന്ന് എനിക്കറിയില്ല, പക്ഷേ കത്തി പിടിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ കരങ്ങളിലാണ്. അവനെന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ജീവിതത്തിലെ ഇത്ര വലിയ അപകടം മുന്നിൽ നിൽക്കുമ്പോഴും അതിൻ്റെ പിടി തൻ്റെ ഭർത്താവിൻ്റെ കരങ്ങളിലാണെന്നറിയുമ്പോൾ തനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം ഭാര്യാഭർത്തൃബന്ധത്തിലുണ്ടായതുകൊണ്ടല്ലേ ആ സ്ത്രീ ചിരിച്ചത്. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ ജീവിതത്തിൽ എത്രയേറെ ദുരന്തം വന്നാലും എത്രയേറെ പ്രശ്നം വന്നാലും എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ എൻ്റെ തമ്പുരാൻ അറിയാതെ നടക്കില്ല എന്ന് പറയുവാൻ ചങ്കുറപ്പുണ്ടായ ജീവിതമാണ് പരിശുദ്ധ അമ്മയുടേത്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം ഉണ്ടാവട്ടെ. ജീവിതത്തിലെ ഏത് സഹനവും ദൈവം അറിയാതെ നടക്കില്ല എന്ന്, ഏത് സഹനത്തിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ വലിയ കരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. ജീവിതത്തിൽ എത്ര വലിയ സന്തോഷം ഉണ്ടാകുമ്പോഴും എൻ്റെ കർത്താവിനെ മറക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാനും അമ്മയെപ്പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ ഭാഗ്യവതിയായിട്ട്, ഭാഗ്യവാനായിട്ട് മാറും.
അതിനു വേണ്ടി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ, ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.